കോഴിക്കോട് ജില്ലയിൽ വൈറൽ പനി പടരുകയാണ്. ചില കുടുംബങ്ങളിൽ ഒരാൾക്ക് പനി ബാധിച്ചാൽ പിന്നീട് വീട്ടിലുള്ളവർ മുഴുവൻ പനി ബാധിതരാവുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്കൂളുകളിൽ ഉൾപ്പെടെ ഹാജർ നില കുറയുന്നതിനും കാരണമാകുന്നു. കോഴിക്കോട് ജില്ലയിലാണ് വൈറൽ പനി പടരുന്നത്. മാറിയ പനി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. ചില കുടുംബങ്ങളിൽ ഒരാൾക്ക് പനി വന്നാൽ പിന്നീട് വീട്ടിലുള്ള എല്ലാവരും പനിബാധിതരാവുകയും ചെയ്യുന്നുണ്ട്. ആദ്യം പനി വന്നയാൾക്ക് വീണ്ടും പനി വരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കുട്ടികളിലാണ് പനി കൂടുതൽ കണ്ടുവരുന്നത്. രണ്ട് ദിവസങ്ങൾ കൊണ്ട് പനി മാറിയാൽ തന്നെ ചുമയും കഫക്കെട്ടും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നു. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും പനിബാധിതരുടെ നീണ്ട ക്യൂ ആണ്. സർക്കാർ ആശുപത്രികളിലെ കിടക്കകൾ പലയിടത്തും പനിബാധിതരെ കൊണ്ട് നിറഞ്ഞ നിലയിലുമാണ്. കാലാവസ്ഥയിലെ മാറ്റമാണ് വൈറൽ പനിബാധിതരുടെ എണ്ണം കൂടാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതിനു പുറമെ മറ്റേതെങ്കിലും വകഭേദ വൈറസ് പടരുന്നുണ്ടോ എന്ന കാര്യത്തിലും നിശ്ചയമില്ല. മാറി മാറി വരുന്ന മഴയും വെയിലും പനിബാധിതരുടെ എണ്ണം കൂട്ടുന്നുണ്ട്. പനിബാധിതരിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുതലുണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നു. എന്നാൽ പരിശോധനകളില്ലാത്തത് കോവിഡ് ബാധിതരുടെ എണ്ണം കൃത്യമായി കണ്ടെത്താൻ തടസ്സമാവുന്നുണ്ട്. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പനി മാറുന്നതിനാൽ ആരും പരിശോധന നടത്താനും തയ്യാറാവുന്നില്ല. ചുമയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വയറിളക്കം ബാധിച്ചവരുടെ എണ്ണം ഇത്തവണ ഏറെയാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.